ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ നമ്മൾ പുതിയൊരു ക്രിസ്മസ് കാലത്തേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഇത്തവണ ഏഞ്ചൽ സ്വാമി നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു ക്രിസ്മസ് വരുന്നുണ്ട്. വചനം മാംസമായി, ആ പേര് തന്നെയുണ്ട് നമ്മുടെ വിരുന്ന് എന്തായിരിക്കും എന്നുള്ളത്. ദൈവവചനത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, ദൈവവചനത്തിന് ഡെയിലി ഈ 24 ദിവസം, ഈ നമ്മുടെ ഈ നോമ്പുകാലം കുറച്ച് സമയം ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെക്കുക, ദൈവവചനം വായിക്കാനും ധ്യാനിക്കാനും, അങ്ങനെ നമുക്കൊന്ന് നോക്കാം നമ്മുടെ ലൈഫ് എങ്ങനെ തിരിയാൻ പോകുന്നത് എന്നുള്ളത്. ലെറ്റ് സ്പെൻഡ് ടൈം വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. അവനോട് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ലെറ്റ് സ്പെൻഡ് ടൈം വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തോളം ശക്തമുള്ളതാണ് ദൈവവചനം. ശരിക്കും ദൈവവചനത്തിന് ആറ്റം ബോംബിനേക്കാൾ പവറുണ്ട്. നമുക്കറിയാം പല വിശുദ്ധരെയും നമുക്ക് ചുറ്റുമുള്ള പല വ്യക്തികളെയും ദൈവവചനം എങ്ങനെ സഹായിച്ചു, എങ്ങനെ മാറ്റിമറിച്ചു എന്ന്. എൻ്റെ ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ പലപ്പോഴും ദൈവവചനം എന്നെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് ദൈവവചനത്തിന് സാധിക്കും. അപ്പോൾ ഈ വചനം മാംസം ധരിച്ചതാണ് ഈശു, നമുക്കറിയാം. അതായത് ദിവ്യകാരുണ്യം. അപ്പോൾ ഈ ദിവ്യകാരുണ്യം ഓരോ തവണ നമ്മൾ സ്വീകരിക്കുമ്പോഴും ഞാനും ഈശോയും, അല്ലെങ്കിൽ നമ്മളും ഈശോയും തമ്മിൽ ഒന്നാവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സമയത്ത്, പ്രഗ്നൻസി സമയത്ത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യം, കുർബാന സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുർബാനയുടെ സമയത്തൊക്കെ, പ്രത്യേകിച്ച് കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ കുഞ്ഞാവ ഫുൾ ടൈം തുള്ളിച്ചാടുമായിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും കുഞ്ഞാവയ്ക്ക് ഈ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന. അപ്പോൾ ഈ ഈശോയെ നമ്മൾ കൂടുതൽ അറിയാനും കൂടുതൽ ആഴപ്പെടാനൊക്കെ ദൈവവചനം നമ്മളെ സഹായിക്കും. നമ്മൾ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നില്ലേ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമാണെന്ന്. അതെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ തീരുമാനങ്ങളെ പോലും ദൈവവചനം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്തവണ ഒരു തീരുമാനമെടുക്കാം, അരമണിക്കൂറെങ്കിലും ദിവസം, 24 ദിവസം അരമണിക്കൂറെങ്കിലും ഈ ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട്. അതുവഴി നമുക്ക് തന്നെ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു രണ്ട് കാലഘട്ടം വേണമെങ്കിൽ മാറ്റിവെക്കാം, ബിഫോർ ഈ നോമ്പുകാലവും ആഫ്റ്റർ ഈ നോമ്പുകാലം എങ്ങനെ ഇരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഈ ദൈവവചനം നിറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവചനം നിറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഓഫീസിൽ, അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്ന എവിടെയൊക്കെ എത്തിച്ചേരുന്നോ അവിടെയെല്ലാം ഈ ദൈവവചനം നിറയാൻ ഈ ഒരു വിരുന്ന് സാധ്യമാകട്ടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഒരുങ്ങാം. ദൈവം നമുക്ക് ഡെയിലി നമുക്ക് പറ്റുന്നിടത്തോളം ദിവ്യകാരണത്തോടൊപ്പം ആയിരുന്നുകൊണ്ടും വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടും നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം ഏഞ്ചൽസ് ആർമിയുടെ ഈ ക്രിസ്മസ് വിരുന്ന് വചനം മാംസമായി.